ഗുരുതരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് ഹോൾഡേഴ്സ് പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്ത്. കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക് ലൈബ്രറിയൻ ഗ്രേഡ് 4 നിയമനത്തിനായി കഴിഞ്ഞ 15 വർഷങ്ങളായി നോട്ടിഫിക്കേഷൻ നൽകാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വകുപ്പുകൾ ഏകോപിപ്പിച്ച് കൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 4 എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും അതിനോടൊപ്പം ഒരു നിയമനം പോലും നടത്താൻ കഴിയാതെ പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് ലിസ്റ്റിൽ കാലഹരണപ്പെടുകയും നിലവിൽ മുനിസിപ്പാലിറ്റി ലൈബ്രറിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റികളിലെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് കൂടി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക. ഈ കാലയളവിൽ പല എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ സർക്കാർ 350 താൽക്കാലികക്കാരെ പഞ്ചായത്തുകളിൽ സ്ഥിരപ്പെടുത്തുകയുണ്ടായി. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമാണ് ഈ സ്ഥിരപ്പെടുത്തൽ. 2016 ഡിസംബർ 31 15 വർഷങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഒഴിവുകൾ മുതലാക്കി പഞ്ചായത്തുകളിലേക്ക് എൻട്രി ലെവൽ തസ്തികയായ പഞ്ചായത്ത് ലൈബ്രറിയൻ ഗ്രേഡ് 4 തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അതിന്മേൽ കഴിഞ്ഞ 15 വർഷമായി തൊഴിൽ കാത്തിരുന്ന അഭ്യസ്തവിദ്യരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു. എഴുത്തുപരീക്ഷയും നേരിട്ടുള്ള അഭിമുഖവും പാസായി റാങ്ക് ലിസ്റ്റ് 2019 ജൂൺ മാസത്തോടുകൂടി നിലവിൽ വന്നു. പ്രസ്തുത ലിസ്റ്റിൽ ഇടം നേടിയ 650 ഉദ്യോഗാർത്ഥികളിൽ 6 പേർക്ക് മാത്രമാണ് ഇതുവരെ PSC നിയമനം നടത്തിയിരിക്കുന്നത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുകയോ അർഹരായ ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുകയും ചെയ്യുന്ന PSCയുടെ വിചിത്ര നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉദ്യോഗാർത്ഥികൾ ആസൂത്രണം ചെയ്യുന്നത്. എൻലൈറ്റ് ന്യൂസ്, കാട്ടാക്കട.